ഈ ലോകവുമ്പാടും വിനായകനായി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങ് തലസ്ഥാനത്ത് ഒരു വീടുണ്ട് ഗണേശനായി. മലയാളത്തിലെ അതുല്യ കലാകാരൻ സൂര്യകൃഷ്ണമൂർത്തിയുടെ തൈക്കാട്ടെ ഗണേശത്തിലേക്ക് ഒന്ന് പോയി വരാം. തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് റിപ്പോർട്ടർ എസ് ശാലിനിയും ക്യാമറാമാൻ വിജു എം സായിയും ഗണേശത്തിൽ നിന്ന് ഒപ്പിച്ചേരും. ഇന്ന് വിനായക ചതുർത്ഥിയാണ്. ലോകമെമ്പാടുമുള്ള വിനായക ഭക്തർ വിനായകനെ ആരാധിക്കുന്ന ഇഷ്ട ദിവസം കൂടിയാണ് ഇന്ന്. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം തൈക്കാട് ഗണേശത്തിലാണ്. ഗണേശത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം കൂടിയുണ്ട്. 2000 വരുന്ന ഗണപതി വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്ന ഒരു അതുല്യ കലാകാരൻ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അദ്ദേഹം 2000 ഗണപതിമാരെയും അത് ഗണപതി വിഗ്രഹങ്ങളെയും ഇവിടെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ച് സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ ഈ ദിവസം അതിൻ്റെ വിശേഷങ്ങൾ ആദ്യം ചോദിക്കാം. സാർ, ആദ്യം തന്നെ നമസ്കാരം. ഇന്ന് വിനായക ചതുർത്ഥി. അപ്പം ഈ 2000 വരുന്ന ഗണപതി, എന്ന് മുതലാണ് ഈ ഒരു ഗണപതിയോടുള്ള ഇഷ്ടം, സ്നേഹമൊക്കെ തുടങ്ങി? അത് നമ്മളൊന്നും തീരുമാനിക്കുന്നതല്ലല്ലോ. നമ്മൾ എന്താകണം എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. വി ആർ ഓൺലി ആക്ടേഴ്സ്, ദ സ്ക്രീൻ പ്ലേ ഈസ് റിട്ടൺ ബൈ ഗോഡ്. അപ്പോൾ അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളെ എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരമില്ല, കാരണം അങ്ങനെ ആയി. ഞാൻ എന്തുകൊണ്ട് എൻജിനീയറിംഗ് പഠിച്ച ഒരാൾ ഒരു കലാകാരനായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. എല്ലാം ദൈവനിശ്ചയമാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേര് കൃഷ്ണമൂർത്തി എന്നാണ്. ആ പേരിലല്ല ഞാനിപ്പോൾ അറിയപ്പെടുന്നത്. അതും ദൈവനിശ്ചയമാണ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ വെറും ആക്ടേഴ്സ് മാത്രമാണ്. അപ്പോൾ ഇത് 10-35 കൊല്ലമായിട്ട് ഈ ഒരു അടുപ്പമുണ്ട്. ഈ അടുപ്പം വന്നതിന് ശേഷമാണ് പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയത്. അതായത് സൂര്യനും ഗണപതിയും അഗ്നിയും ഒന്ന് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് പിന്നീടുള്ള വലിയ പണ്ഡിതന്മാരുമായിട്ടുള്ള ഒരു അടുപ്പത്തിൻ്റെ പുറത്ത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഉള്ള ചില അവർ പറഞ്ഞു തന്ന ചില വായന പുസ്തകങ്ങളുടെ വായനയിലൂടെയും മനസ്സിലാക്കിയത് ഈ മൂന്നും ഒന്ന് തന്നെയാണ്. സൂര്യനും ഗണപതിയും അഗ്നിയും. ഈ മൂന്നും ഇല്ലാതെ ഒരു യാഗം നടക്കില്ല. അത് നോക്കിയാലറിയാം. നമ്മുടെ പര്യായങ്ങൾ നോക്കുകയാണെങ്കിലും എല്ലാം നോക്കുകയാണെങ്കിലും ഇത് മൂന്നും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കി. ഗണപതി ഇല്ലാതെ ഒരു യാഗം നടക്കില്ല, പൂജ നടക്കില്ല, ഒരു അമ്പലം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് എല്ലാത്തിലും. അഗ്നിയും അതുപോലെ തന്നെയാണ്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് സൂര്യ എന്നുള്ള പേര് എനിക്ക് നാട്ടുകാർ തന്ന പേരാണ്. എൻ്റെ അച്ഛനമ്മ ഇട്ട പേരല്ല. സൂര്യനൊരു നക്ഷത്രമുണ്ട്, നമുക്കെല്ലാം ഒരു നക്ഷത്രമുള്ളതുപോലെ. അത് എൻ്റെ നക്ഷത്രമാണ് എന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ ഇതിനൊക്കെ ഓരോ കണക്ഷനുണ്ട്. രണ്ടും ഉത്തരമാണ്. സൂര്യൻ്റെ നക്ഷത്രം ഉത്തരമാണ്. ഇപ്പോൾ നമ്മളിവിടെ 2000 വരുന്ന ഗണപതിമാരുണ്ട് സാർ. ഇത്രയധികം കളക്ട് ചെയ്തു, ഇത് എവിടെ നിന്നൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്, എങ്ങനെയാണ് പോകുന്നിടത്തു നിന്നെല്ലാം ഒരു ഗണപതി ഒപ്പം കൂട്ടുന്ന കേട്ടിട്ടുണ്ട്? നമ്മളെവിടെ പോയാലും ഇപ്പം ആൾക്കാർ ഇതാണ് തരുന്നത്. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോഴേ അവർ ഈ ഗണപതിയാണ് തരുന്നത്. ആ ഒരു ആഴ്ചയിൽ 3 ഗണപതി ഇവിടെ വരും. ആ അതിലും ഒരു അത്ഭുതമുണ്ട്. അതാണ് പറഞ്ഞത്, ഒന്നും നമ്മുടെ കയ്യിലല്ല എന്ന്. 3 ഗണപതി ഒരു ആഴ്ചയിൽ ഇവിടെ വരുമെങ്കിലും ഈ 3 ഇവിടെ ഇല്ലാത്തതേ വരൂ. ഒരെണ്ണം ഇല്ലാതെ ഇന്ന് തന്നെ എനിക്കൊരു ഗണപതി കിട്ടി. ഈ ഗണപതി എനിക്ക് പൊളിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ആ പാക്കറ്റ് ഇവിടെ ഇല്ലാത്തതായിരിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ ഞാൻ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ലോൺ ഉണ്ടാക്കാനായിട്ട് കുഴിച്ചു. കുഴിച്ചപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഗണപതി വിഗ്രഹങ്ങൾ കിട്ടി. ഗണപതി മാത്രമല്ല, വിഗ്രഹങ്ങൾ കിട്ടി. അപ്പോൾ ഇവിടെ പണ്ടൊരു അമ്പലം ഉണ്ടായിരുന്നിരിക്കാം 100 മുമ്പ്. അപ്പോൾ ആ ഇവിടെ നിന്ന് മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ വിഗ്രഹങ്ങൾ ഞാൻ എടുത്ത് അവിടെ വച്ചിട്ടുണ്ട് വെളിയിൽ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്, ഇതെല്ലാം നമുക്കൊരു നിയതി പോലെ, നിയതി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നിയതി പോലെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. പേരിൽ വിനായകൻ്റെ പേരിലൊക്കെ അറിയപ്പെടുന്നതിൽ സന്തോഷം, അഭിമാനമല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് എന്തെങ്കിലും, ഞാൻ കലാരംഗത്ത് പ്രവർത്തിച്ച് എന്തെങ്കിലും ഒരു വിജയം കണ്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കഴിവുണ്ടല്ല, ഒരു അത് ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഒക്കെ സമർപ്പിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അതിൽ യാതൊരു സംശയമില്ല. പലരും ചോദിക്കും, ഈ സൂര്യ ഇപ്പോൾ 50 തികയാനായിട്ട് ഇനി 1-2 കൂടെ ഉള്ളൂ, എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഇത്രയും ഒരു വലിയൊരു സംഘടന കെട്ടിപ്പോക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് ചോദിച്ചാലേ, നമ്മുടെ ആരുടെയും കഴിവല്ല, ദൈവാനുഗ്രഹമാണ്. അതിൽ ഉറച്ച് വിശ്വസിക്കുന്നു. എന്ത് ചെയ്താലും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇത്.
ദൈവാനുഗ്രഹമാണ്. അത് തന്നെയാണ് ഈ ഗണേശത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുറ്റിനും ഗണപതികളും മാത്രമാണ്, വിനായകന്റെ വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിലുള്ള ഓരോ ഗണപതി രൂപങ്ങളും ശില്പങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. അതിൽ ഏറ്റവും അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരു റിപ്പിറ്റേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു ആവർത്തന വിരസത ഇല്ലാത്ത രീതിയിലുള്ള 2000-ഓളം വരുന്ന ഗണപതി വിഗ്രഹങ്ങളാണ് നമുക്ക് ഈ ഗണേശത്തിൽ കാണാൻ കഴിയുന്നത്. ഈ ചതുർഥി ദിവസത്തിൽ ഇവിടെ ഒരുപാട് പേരാണ് ഈ ഗണപതി കാണാനും ഒപ്പം തന്നെ ഇവിടെ എത്തി ഇതൊക്കെ ഒന്ന് സന്ദർശനം അടങ്ങാനുമായി എത്തുന്നത്. അത്തരത്തിലെത്തിയ ബോംബെയിൽ നിന്നെത്തിയ ചില ആളുകൾ കൂടി ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. മേഡം, എങ്ങനെയുണ്ട് ഇവിടെ എത്തിയിട്ട് ഗണപതി കണ്ടത്? വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതിനു മുമ്പും മൂർത്തി സാറുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളുടെ ഒരു ജ്യേഷ്ഠൻ്റെ ഒരു സ്ഥാനത്തിലാണ് മൂർത്തി സാറ്. സാറെന്നല്ല, ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സ്ഥാനത്തിലാണ്. വളരെ മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഓരോ ഗണപതിയുടെയും ആ ഒരു കലാപരമായ വെച്ചിരിക്കുന്നതും കലാപരമായിട്ട് വെച്ചിരിക്കുന്നതും ആ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അനുഗ്രഹവും എല്ലാം നമ്മൾ അനുഭവിക്കാറുണ്ട് എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും. പറയുന്നത് പോലെ തന്നെയാണ്, അത്തരത്തിലൊരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട് കൂടിയാണ് ഇവിടെ എന്നുള്ളതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ വീടുകളിൽ വിവിധ ഭാഗങ്ങളിലായി കുറേ അധികം ഗണപതികളെ നമുക്ക് കാണാം. അത് വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിലുള്ള ഗണപതികളാണെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മളെ ഇത് വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് തന്നെ ഗണപതിയാണ്. ആ ഗണപതി ക്ഷണിച്ച് നമ്മളെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ഇതിവിടുത്തെ ഒരു ലിവിങ് റൂമാണ്. ആ വീടിനകത്ത് എത്രത്തോളം ഗണപതികളെ എത്ര വൃത്തിയായി ഭംഗിയായി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമ ഉദാഹരണം കൂടിയാണ് ശ്രീ സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ ഈ വീട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പൂജാമുറിയിലുണ്ട് ഗണപതി, ഒപ്പം തന്നെ ലിവിംഗ് റൂമിൽ ഇത്രയധികം ഗണപതിമാരുണ്ട്. എന്തിനു വേറെ ഇവിടുത്തെ അടുക്കളയിൽ വരെ ഗണപതി ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ചൈതന്യം നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്നത്. പൂജാമുറിയിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ പൂജാമുറിയിൽ കാണാൻ കഴിയുന്നത് കൊട്ടാരത്തിൽ നിന്നും, തിരുവിതാംകൂറിലെ കൊട്ടാരത്തിൽ നിന്നും നൽകിയിട്ടുള്ളൊരു ഗണപതി വിഗ്രഹമാണ് എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ ഗണപതിയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ചടങ്ങുകൾ ഒപ്പം തന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത് ഗണപതി മന്ത്രങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത്രയധികം ഗണപതിക്ക് വേണ്ടി, അല്ലെങ്കിൽ വിനായകന് വേണ്ടി ഒരു വീട് അത് തലസ്ഥാന നഗരിയിൽ ഇങ്ങനെ തലയെടുപ്പോട് കൂടി നിൽക്കുകയാണ്. ചെറിയ കുഞ്ഞൻ ഗണപതി, നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന ഗണപതി മുതൽ വലിയ 5-ടിയും 6-ടിയും ഉയരമുള്ള ഗണപതി വരെ ഇവിടെയുണ്ട് എന്നുള്ളത് മറ്റൊരു സവിശേഷത കൂടിയാണ്. ഒരുപക്ഷെ ഗണപതി വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, ഗണപതിയെ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു അവരുടെ മുന്നിൽ ഒരു ഏറ്റവും വലിയ ഒരു ഗണപതി ഭക്തൻ കൂടിയാണ് സൂര്യകൃഷ്ണമൂർത്തി എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. ഗണേശത്തിലേക്ക് ഇന്ന് രാവിലെ 6 മണി മുതൽ തുടങ്ങിയ ആ ഒരു കാണികൾക്കായിട്ടുള്ള ആ ഒരു ദർശനം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തി ഗണപതികളെയൊക്കെ കണ്ട് മടങ്ങാനുള്ള അവസരം 12 മണി വരെ ഉണ്ട് എന്നുള്ളതാണ്. 12 മണിക്ക് ഇവിടെ വരുമ്പോൾ അവയെ സ്വീകരിക്കുന്നതും ഇത്രയധികം ഗണപതിമാരാണ്. ഒപ്പം അവർക്ക് വേണ്ടി ഗണപതിയുടെ ഇഷ്ട പലഹാരങ്ങളൊക്കെ അവർക്ക് ഗിഫ്റ്റായിട്ടൊക്കെ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി സാർ നൽകുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ ഒരു ഷെൽഫിൽ മുഴുവൻ കാണാൻ കഴിയുന്നത് കുഞ്ഞൻ ഗണപതിമാരെയാണ്. കുഞ്ഞൻ ഗണപതിമാർ ഇവിടെയുണ്ട്. അതൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചതാണ്. അത് സാറിന് ഗിഫ്റ്റായിട്ട് കിട്ടിയതുണ്ട്, ഒപ്പം തന്നെ പലരും സാറിന് സംഭാവനകളായി നൽകിയതുണ്ട്, ഒപ്പം കളക്ട് ചെയ്തതുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വയനാട്ടിലെ വനവാസികൾ മുതൽ നെൽസൺ മണ്ടേല വരെ നൽകിയ ഗണപതി വിഗ്രഹങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു ഗണപതി ഭക്തനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി എവിടെ എത്തിയാലും ഒരു ഗണപതികൾ അദ്ദേഹത്തിനായി നൽകും. ഒപ്പം ഇപ്പോൾ വീടുകളിലേക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ ഗണേശം വീട്ടിലേക്ക് ഒരാഴ്ച തന്നെ 3 ഗണപതികൾ മിനിമം ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിൽ ഗണപതിക്കായി ഒരു വീട്, അത് തലസ്ഥാന നഗരിയിൽ ശ്രീ ഗണേശം എന്ന പേരിൽ തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ്. ഇത്രയധികം ഗണപതി ആരാധിക്കുന്ന ഒരു മനുഷ്യനൊരു പക്ഷേ നമുക്ക് ചുറ്റിനും ഉണ്ടാകില്ല. അതൊരു അതുല്യ കലാകാരനാണ് എന്ന് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്കെല്ലാം കാരണം ഗണപതിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നത്.